السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودرن ماري നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയുടെ സിഫത്തു സലാത്തിൻ നബി എന്ന പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ മറവച്ചാൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇത് മറയില്ല. മറയില്ലാതെ നമസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ മൂന്ന് ആളുകൾ ഹദീസാണ്. മറയില്ലാതെ നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ അൽ മർഅത്തു, വേറെ റിപ്പോർട്ടിൽ അൽ ഹായിളു, ഒന്നിൽ സ്ത്രീ മറ്റതിൽ ആർത്തവകാരി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ പെണ്ണെന്നാണ്. ഇവിടെ ആർത്തവകാരി എന്നൽക്കല്ല, ആർത്തവകാരി പള്ളി കയറില്ലല്ലോ. പ്രായപൂർത്തി എത്തിയ ഒരു പെണ്ണോ കഴുതയോ കറുത്ത നായയോ നടന്നു പോയാൽ അവന്റെ നമസ്കാരത്തെ അത് മുറിച്ചു കളയും എന്ന് പറഞ്ഞാൽ നമസ്കാരം ബാത്തിലാകും എന്നർത്ഥം. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ്, അബൂദാവൂദ് ഇബ്നു ഹുസൈമിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഹദീസ് കേട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അല്ല നബിയെ, കറുപ്പും ചുവപ്പും തമ്മിൽ എന്താ വ്യത്യാസം? കറുത്ത നായനെ കുറിച്ചോ പറഞ്ഞു, കറുത്ത നായയും ചുവന്ന നായ ഉണ്ടാവും, വേറെ പല കളറിലുണ്ടാവും, അപ്പൊ കറുപ്പും ചുവപ്പും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കൽബുൽ അസ്വദ് ഷൈത്താൻ, കറുത്ത നായ ഷൈത്താനാണ്, പിശാജാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ആളുകൾ നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ പരിഹസിക്കുന്ന ഹദീസുകളിൽ പെട്ടതാണ്. എന്താ കറുപ്പും, കറുപ്പ് ചെയ്ത്താൻ ചുവപ്പ് ചെയ്ത്താനല്ല, എന്താ വ്യത്യാസം? വ്യത്യാസം എന്താ? നബി പറഞ്ഞ തന്നെ. അതിനപ്പുറം പിന്നെ നമ്മളെ ബുദ്ധിക്ക് പ്രസക്തിയില്ല. പ്രമാണം വന്നാൽ പിന്നെ ബുദ്ധിയോടെ മാറ്റി വെക്കുക, പ്രമാണം അംഗീകരിക്കുക. അല്ലാത്തവൻ യുക്തിവാദി അറിയാം, അയുക്തിവാദി. എന്താണ് വിഷയം? മറയില്ലാതെ നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെണ്ണോ കഴുതയോ നായയോ, ഇതും ചില യുക്തിവാദികൾ, മുസ്ലിമായ യുക്തിവാദികൾ എതിർക്കുന്ന വിഷയമാണ്. എന്താ കാര്യം? പെണ്ണിനെ പട്ടിയോടും കഴുതയോടും കൂട്ടിക്കെട്ടി. അപ്പൊ പെണ്ണിന്റെ സ്ഥാനം കഴുതയുടെയും പട്ടിയുടെയും സ്ഥാനമാണ്. ഹദീസാണ്. നബി എന്താ കാരണം പറഞ്ഞില്ല? ചെറിയ കുട്ടിയും പറഞ്ഞില്ല, പ്രായപൂർത്തി എത്തിയ പെണ്ണ്, ഒന്നുകിൽ അൽ മർആ അല്ലെങ്കിൽ അൽ ഹായിൽ. എന്നാൽ അഹമ്മദ് ബിൻ ഹംബൽ ഇവിടെ പെണ്ണെന്താ, അങ്ങനെ നടന്നു പോയാൽ നമസ്കാരം ബാത്തിലാവുന്നതാണ്. യഖ്തഉ സലാത്ത റജുലി, നമസ്കാരത്തെ അത് മുറിച്ചു കളയും എന്നാൽ നമസ്കാരം ബാത്തിലാകും. ഇവിടെ വേറെ വിശദീകരണം കൊടുത്തിട്ടില്ല, എന്നാൽ ഇതിൽ മറിച്ച് അഭിപ്രായങ്ങളുണ്ട്. ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിവാണ്. ഇത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞതായി ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ, മുസ്ലിമിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ പെണ്ണ് നമസ്കരിക്കുന്നവന്റെ മുമ്പിലുണ്ടായാൽ അല്ലെങ്കിൽ നടന്നു പോയാൽ നമസ്കാരം ബാത്തിലാവുകയില്ല. കാരണം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ മുന്നിൽ കിടക്കുമ്പോൾ അതിനപ്പുറത്ത് ചെരിഞ്ഞു കിടക്കുന്നു, നബി അപ്പുറത്ത് നിസ്കരിക്കുന്നു. ഇവിടെ പെണ്ണ് നടന്നോണതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പെണ്ണ് കിടക്കുകയാണ്, അപ്പൊ നമസ്കാരം ബാത്തിലാവുമെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ കിടക്കുന്നതിനപ്പുറത്ത് നബി നിസ്കരിക്കുമോ? ഇല്ല. കഴുതയും ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് മറ്റ് ഹദീസുകൾ മനസ്സിലാവും. കാരണം കഴുതയെ മുന്നിൽ കെട്ടി അപ്പുറത്തുനിന്ന് നമസ്കരിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നാരെ ബാക്കിയുള്ളത്? അൽ കൽബുൽ അസ്വദ്, കറുത്ത നായ. അപ്പോ മറ്റ് രണ്ട് ഹദീസുകളിൽ നിന്ന് പെണ്ണും കഴുതയും സംബന്ധിച്ച കാര്യങ്ങൾ കിട്ടും, കറുത്ത നായയെ സംബന്ധിച്ച് വേറെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അപ്പൊ നായ, കറുത്ത നായ നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടന്നു പോയാൽ അവന്റെ നമസ്കാരം ബാത്തിലാകും എന്ന നിയമം നിലനിൽക്കുന്നു എന്നാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും ഇമാം മാലിക്, അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, അഹമ്മദ് ഹംബലിന്റെ വിഷയമാണ് പറഞ്ഞു, ബാക്കി മൂന്ന് മദ്ഹബിന്റെ ഇമാമുകളും ഭൂരിപക്ഷ പണ്ഡിതന്മാർ, പൂർവികരും പിൽക്കാലക്കാരുമായ പണ്ഡിതന്മാരുടെ അഭിപ്രായം അങ്ങനെ പോയാൽ നമസ്കരിക്കുന്നവന്റെ നമസ്കാരം ബാത്തിലാവുകയില്ല എന്നതാണ്. അഹമ്മദ് ഹംബലിന്റെ വാദപ്രകാരം ഈ രണ്ടെണ്ണം ഒഴിവായി, പിന്നെന്താ ബാക്കി? നായ. അപ്പൊ ഇതൊരു ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന അർത്ഥത്തിലാണ്.